الله 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 نحمده ونصلي على رسوله الكريم اما بعد മൈലാഞ്ചി ഇഷ്ടപ്പെടാത്ത സ്ത്രീകളില്ല. മൈലാഞ്ചിയുടെ ഗുണം മഹത്വം ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ടതായി സത്യവിശ്വാസിനികൾ മനസ്സിലാക്കുമ്പോൾ കൂടുതൽ അവർക്ക് ആഗ്രഹവും താല്പര്യവും ഉണ്ടാകും. ഹിന്ന അഥവാ മൈലാഞ്ചി അത് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന വസ്തു മാത്രമല്ല, അത് ഒരു ഔഷധമാണ്, മരുന്നായിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാനല യുസീബു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾക്ക് മുറിവേൽക്കുകയോ അല്ലെങ്കിൽ മുള്ളു തറക്കുകയോ ചെയ്താൽ ഇല്ല വല്ലാ അലൈഹൽ ഹിന്ന, നബി തങ്ങൾ അതിൽ മൈലാഞ്ചി വക്കുമായിരുന്നു, മൈലാഞ്ചി അരച്ചിടുമായിരുന്നു. മൈലാഞ്ചിയുടെ നീരിൽ ഒരുപാട് ഗുണമുണ്ട് എന്ന് വൈദ്യശാസ്ത്രവും ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മുറിവുകളെ ഉണക്കാൻ അവയുടെ അഭംഗി നീക്കാൻ മൈലാഞ്ചിക്ക് സാധിക്കും. ഇബ്നു മാജയുടെ റിപ്പോർട്ടിൽ കാണാം, മാ ശക്കായിലേഹി അഹദുൻ വജ്അൻ ഫീ റാസിഹി ഇല്ലാ ഖാല ഇഹ്തജിം, നബിതങ്ങളോട് ആരെങ്കിലും തലവേദനയുമായി ശിക്കായത്ത് ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറയും, നീ കൊമ്പുവക്കുക, കൊമ്പുവക്കൽ ചികിത്സ നടത്തുക. വല ശക്കായിലേഹി വജ്അൻ ഫീ റിജ്ലൈഹി, ഇനി ആരെങ്കിലും കാലിലെ വേദന അനുഭവപ്പെടുന്നതിനെ സംബന്ധിച്ച് പരാതിപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറയും, ആ കാലിൽ നീ മൈലാഞ്ചി ഇടുക. മൈലാഞ്ചിയുടെ ഗുണമേന്മകളാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. മൈലാഞ്ചിയുടെ മറ്റൊരു ഗുണം, തലമുടി നരച്ചാൽ അതുകൊണ്ട് ചായം മുക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു, നരയെ വ്യതിയാനപ്പെടുത്താൻ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ന അഹ്സനമാ ഗയ്യറുത്തും ബിഹി ഷൈബ് അൽ ഹിന്ന, നിങ്ങൾ നരയെ വ്യത്യാസപ്പെടുത്തുന്ന വസ്തുക്കളിൽ ഏറ്റവും അഹ്സനായത്, ഏറ്റവും നല്ലത് അൽ ഹിന്ന മൈലാഞ്ചിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൈലാഞ്ചി ഇടുമ്പോൾ മുത്തുനബിയുടെ സുന്നത്താണ് എന്ന നിയ്യത്തിൽ നാം ഇടുക. പുരുഷന്മാർക്ക് നര വ്യത്യാസപ്പെടുത്താനാണ് ഉപയോഗിക്കേണ്ടത്, സ്ത്രീകൾ അവരുടെ കൈകാലുകളിലും മറ്റും ഉപയോഗിക്കാം. പിന്നെ അധിക ആളുകളും ചോദിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് കാണുന്ന ട്യൂബ് മൈലാഞ്ചി, ശർക്കര മൈലാഞ്ചി തുടങ്ങിയ ഇട്ടാൽ ഉളു ശരിയാകുമോ? ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, മൈലാഞ്ചി ഇല അരച്ചിടുന്നതിന്റെ പ്രത്യേക ഗുണം മറ്റൊന്നിലും ലഭിക്കുകയില്ല. ഇന്ന് കാണുന്ന ട്യൂബിലും മറ്റും പല വിധത്തിലുള്ള കെമിക്കലുകൾ, മായങ്ങൾ ചേർക്കപ്പെടുന്നു, അത് അനാരോഗ്യം വരുത്തുന്നു. ഇത്തരം കെമിക്കലുകൾ ഉപയോഗിക്കപ്പെട്ട മൈലാഞ്ചി ഇടുമ്പോൾ മനുഷ്യന്റെ ആരോഗ്യം നശിക്കുക മാത്രമല്ല, അവകളുടെ കെമിക്കലുകൾ വെള്ളത്തെ വരെ തടസ്സമാക്കും, വെള്ളം ചേരുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നതാണ്. അതിനാൽ ശുദ്ധമായതും ഗുണമേന്മയുള്ളതും നാം തിരഞ്ഞെടുക്കുക, ഉപയോഗിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ ഇഷ്ടപ്പെടാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.